ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറിച്ചതിനെതിരെ സർക്കാർ ഡോക്ടർമാർ സമരത്തിലേക്ക്. സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMO സെക്രട്ടേറിയറ്റിന് പടിക്കൽ December 8 മുതൽ അനിശ്ചിതകാല നിൽപ്പ് സമരം പുനരാരംഭിക്കും. രോഗി പരിചരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ട്രെയിനിങ്ങുകൾ, മീറ്റിംഗുകൾ, VIP ഡ്യൂട്ടി തുടങ്ങിയ സേവനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. കോവിഡ് ബ്രിഗേഡിന്റെ സേവനം പൂർണ്ണമായും നിർത്തലാക്കി. അവരെ പിരിച്ചുവിട്ടതിലൂടെ അമിത ഭാരം ഏൽക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. റിസ്ക് അലവൻസ് ഇതുവരെ നൽകിയിട്ടില്ല. ശമ്പള പരിഷ്കരണം വന്നപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും നിഷേധിച്ചു എന്നും ഡോക്ടർമാർ ആരോപിക്കുന്നു. കാര്യങ്ങൾ പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാതോടെയാണ് സമരം. November 1 മുതൽ KGMO യുടെ നേതൃത്വത്തിൽ സർക്കാർ ഡോക്ടർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ച നിൽപ്പ് സമരം സർക്കാർ നൽകിയ ഉറപ്പിനെ തുടർന്ന് ഒരു മാസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. രോഗി പരിചരണത്തെ ബാധിക്കാതെയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ DMO DHS ഓഫീസ് വരെയുള്ള സ്ഥാപനങ്ങളിലെ ഡോക്ടർമാർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും. മറ്റ് മേഖലകളിൽ പുതിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉയർന്ന ശമ്പള സ്കെയിലുകൾ നിർണ്ണയിക്കുവാൻ സാമ്പത്തിക ബാധ്യതയോ ധനസ്ഥിതിയോ തടസ്സമാക്കാത്ത സർക്കാർ, പക്ഷേ മഹാമാരികൾ തുടർക്കഥയാകുന്ന ഈ കാലത്ത് സ്വന്തം ആരോഗ്യം തൃണവൽക്കരിച്ച് ജോലി ചെയ്യുന്ന സർക്കാർ ഡോക്ടർമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറിച്ചിരിക്കുകയാണ്. അതീവ അപകടകരവും ദുർഘടവുമായ സാഹചര്യങ്ങളിൽ സേവനം ചെയ്യുന്ന ആരോഗ്യവകുപ്പ് ഡോക്ടർമാർക്ക് അവരുടെ ജോലി ഭാരത്തിനും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അനുസരിച്ച് അർഹമായ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിനും വെട്ടിക്കുറിച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമായ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഏറ്റവും ന്യായമായ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാർ മുന്നോക്ക സംവരണ നടപ്പിലാക്കുമ്പോഴുള്ള വരുമാന പരിധി നിശ്ചയിക്കുന്നത് വൈകിയതിനെ തുടർന്നാണ് സുപ്രീം കോടതി അലോട്ട്മെന്റ് നീട്ടിയത്. ഇതിനെതിരെ ഒരാഴ്ചയായി മെഡിക്കൽ PG വിദ്യാർത്ഥികൾ രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ്. പ്രതിഷേധത്തെ അനുകൂലിച്ചാണ് കേരളത്തിലും സമരം നടക്കുന്നത്. OP ബഹിഷ്കരണം തുടങ്ങിയതോടെ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങി. ശാരീരികമായും മാനസികമായും കടുത്ത സമ്മർദ്ദത്തിലാണ് PG വിദ്യാർത്ഥികളുള്ളത്. പരീക്ഷ അടുത്തിരിക്കെ കോവിഡിന്റെ 3rd തരംഗത്തിന് ഒമിക്രോൺ കാരണമായേക്കുമെന്ന ഭീതിയിലാണ് PG വിദ്യാർത്ഥികൾ. കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും ഇപ്പോഴത്തെ സ്ഥിതി പുനഃപരിശോധിക്കാൻ തയ്യാറാകണമെന്നും അലോട്ട്മെന്റ് വേഗത്തിൽ പുനരാരംഭിക്കണമെന്നും നീറ്റ് PG 2021 റാങ്ക് ജേതാക്കളെ രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമാക്കി ഉടൻ മാറ്റണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. December 2 മുതൽ അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമേ ഇവർ ജോലിക്ക് ഹാജരാകുന്നുള്ളൂ. ഇത് December 8 മുതൽ ബഹിഷ്കരിക്കാനാണ് തീരുമാനം. നീറ്റ് PG കൗൺസിലിന്റെ തുടരെ തുടരെയുള്ള മാറ്റിവെക്കൽ മെഡിക്കൽ PG അഡ്മിഷനായി കാത്തിരിക്കുന്ന 10,000-ക്കണക്കിന് ഡോക്ടർമാർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. 2021 ജനുവരിയിൽ നടക്കേണ്ടിയിരുന്ന PG നീറ്റ് പരീക്ഷ കോവിഡ് മഹാമാരിയുടെ 2rd തരംഗത്തെ തുടർന്ന് സെപ്റ്റംബറിൽ മാത്രം നടത്തുകയും തുടർന്ന് കൗൺസിലിംഗ് വഴി അഡ്മിഷനായി കാത്തിരിക്കുന്ന അനേകം MBBS ഡോക്ടർമാരാണ് പ്രതിസന്ധിയിൽ ആവുകയും ചെയ്തത്. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിനായി ജീവൻ പോലും പണയം വെച്ച് പോരാടിയ ഈ മുന്നണി പോരാളികൾക്ക് വലിയ നിരാശ ഉളവാക്കുന്നതാണ് ഈ തീരുമാനം. ഇനിയും 2022 January 6 ശേഷം മാത്രമേ കൗൺസിലിംഗ് പുനരാരംഭിക്കുകയുള്ളൂ എന്ന തീരുമാനം വഴി 2021 നടക്കേണ്ട മെഡിക്കൽ PG അഡ്മിഷനുകൾ ഇല്ലാതാവുകയാണ് ചെയ്തത്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ആരോഗ്യ പരിപാലന രംഗത്തും ഈ തീരുമാനം പ്രതിസന്ധികൾ ഉണ്ടാക്കും. 2021 PG എൻട്രൻസ് നടക്കാതിരിക്കുന്നതോടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കുറവ് രാജ്യത്താകമാനം ഉണ്ടാകുമെന്നാണ് കണക്ക്. മെഡിക്കൽ PG അലോട്ട്മെന്റ് സുപ്രീം കോടതി വീണ്ടും നീട്ടുകയാണെങ്കിൽ മെഡിക്കൽ PG ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരം ഇതുപോലെ തന്നെ തുടർന്നു കൊണ്ടിരിക്കും എന്നതിൽ സംശയമില്ല. ഇതുമൂലം വിദ്യാർത്ഥികൾ ശാരീരികമായും മാനസികമായും കടുത്ത സമ്മർദ്ദത്തിലാകുകയാണ് ചെയ്യുന്നത്. കോവിഡ് മഹാമാരിയുടെ 2rd തരംഗത്തെ തുടർന്ന് അഡ്മിഷനായി കാത്തിരിക്കുന്ന അനേകം MBBS ഡോക്ടർമാരാണ് ഇപ്പോൾ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.